Rajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ സംഘടിപ്പിച്ചു. ആർ രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടത്തിൽ തൊഴിലാളികൾ ഒന്നടക്കം ആലോചിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ന് ദേശവ്യാപകമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിന്മാറിയത് ഏതായാലും ആ സംഘടനകൾ പുനരാലോചിക്കേണ്ടതാണ്. കാരണം വരും കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഈ സമരം തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനം കോഴിക്കോട് ജില്ലയിലെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്, അത് അവർ തിരുത്തേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഈ സമരത്തിന്റെ ആധാരം എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാർ അവർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, പെട്രോളിന്റെ വില അടിക്കടി വർദ്ധിപ്പിച്ചിട്ട് ഏതാണ്ട് 10-12 രൂപയോളം വർദ്ധിപ്പിച്ചിട്ട് അക്കാലഘട്ടത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന BMS BJP സംഘടനകൾ ഇപ്പം ഒരു അനക്കവുമില്ല, അത് ന്യായീകരിക്കുകയാണ്. തീർച്ചയായിട്ടും സമരത്തോടൊപ്പം നിന്ന ഒരു കാലഘട്ടം അവരോട് മറന്നുപോയിരിക്കുകയാണ്. ഈ രാജ്യത്തെ തൊഴിലാളികൾ കഷ്ടപ്പാടുകളും അതുപോലെ ദുരിതവും അനുഭവിക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരമായിട്ട് കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യുവാനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മുഴുവൻ സ്ഥാപനങ്ങളും വിൽക്കുവാനുള്ള ശ്രമമാണ് BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏതാണ്ട് 100 സ്ഥലങ്ങളിലുള്ള ഏതാണ്ട് 150 ട്രെയിനുകൾ, മറ്റെല്ലാം ഇറ്റു തുടച്ചതിന് ശേഷമായിരിക്കുന്ന ഇതിലേക്ക് കൈയടത്തിയിരിക്കുന്നത്, ട്രെയിനുകൾ സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്. ട്രെയിനുകൾ സ്വകാര്യവൽക്കരിച്ചാൽ അത് ആർക്കാണ് ഗുണം? ട്രെയിൻ സർവീസിന്റെ അകത്ത് ഇന്ത്യ റായത്തിലെ ലോകത്ത് മുഴുവനുള്ള ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. ആ റെയിൽവേ എന്ന സ്ഥാപനത്തിന്റെ ട്രെയിനുകളാണ് ഇപ്പൊ സ്വകാര്യ കമ്പനികൾക്ക് ലാഭം കൊയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും കാലങ്ങളിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യരുത്, പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. KV രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. MT നാരായണൻ സംസാരിച്ചു. കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞു. നമ്മുടെ ശാസ്ത്ര പരിവേഷണ കേന്ദ്രമായ ISRO പോലും സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്കാണ് BJP ഗവൺമെന്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും നമ്മുടെ രാമരാജ്യത്തെ പറ്റിയും നമ്മുടെ ദേശാഭിമാനത്തെ പറ്റിയും പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന BJP ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി വിച്ഛേദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. മറുഭാഗത്താവട്ടെ തൊഴിലാളികളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. രാജ്യത്തെ ലോകത്തെ തൊഴിലാളികൾക്കും പോരാടി നേടിയെടുത്ത അവകാശമാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന അവകാശം. ചിക്കാഗോവിൽ ചോരജന്തി നേടിയെടുത്ത ഈ അവകാശം പോലും നമ്മുടെ രാജ്യത്ത് ഇന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. 12-16 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ മാറ്റിയെഴുതാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തൊഴിലാളികളുടെ കൂലി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു, തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ BSNL നിന്ന് 1000 തൊഴിലാളികളാണ് ഒരു ദിവസം കൂട്ടപ്പിരിച്ചുവിടലിന് ഇടയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ റെയിൽവേയിലും കൂട്ടപ്പിരിച്ചുവിടലിന് വേണ്ടി ഒരുങ്ങി വരികയാണ് BJP ഗവൺമെന്റ്. BJPയുടെ ഈ തെറ്റായ നയ സമീപനങ്ങൾക്കെതിരായി രാജ്യത്തകമാനം മുഴുവൻ തൊഴിലാളി സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്.